നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു പൂമാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. സാധാരണ നമ്മൾ പൂമാല കടയിൽ പോയി വാങ്ങാറാണ് പതിവ്. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പൂക്കളെ കൊണ്ട് തന്നെ പൂമാല ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മാല കെട്ടാൻ തുടങ്ങാം. ഞാനൊരു കോട്ടൺ നൂലാണ് എടുത്തേക്കുന്നത്. തയ്യൽ നൂലിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ള നൂല്. അപ്പൊ നൂല് ഞാൻ എടുത്തേ കൈ കൊണ്ട് പിടിച്ചേക്കാണ്. പൂവിന്റെ ഞെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചു. ഇനി വലത്തെ കൈ കൊണ്ട് ചുറ്റിയെടുക്ക. പിന്നെ നൂലിങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് പിണിച്ച ആ വട്ടത്തിനുള്ളിലൂടെ പൂവിട്ട് മുറുക്കുക. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പിണച്ച് വെക്കാൻ അത്ര എളുപ്പമല്ല. ഒന്നുകൂടി കാണിക്കാം. പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു. നമുക്കിങ്ങനെ പിണച്ചു വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ സമയം ഒരുപാട് വേണം. അപ്പൊ അതിനുവേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്. നൂല് വലിച്ചു പിടിക്കുക, ചൂണ്ടു വിരലിൽ നൂല് കൊളുത്തി വെക്കുക. തള്ളവിരലിന്റെ സപ്പോർട്ടോടുകൂടി നടുവിരലും കൊണ്ടൊന്ന് വലിച്ചു പിടിച്ചുകൊണ്ട് ഇപ്പൊ പിണഞ്ഞു. ഇനി മുകളിലുള്ള പൂവിന്റെ ഉള്ളിലൂടെ എടുത്തിട്ട് വലിച്ചു മുറുക്കുക. കൂടുതൽ മുറുക്കരുത്, പൂവിന്റെ ഞെട്ട് പൊട്ടിപ്പോവും. ഒന്നുകൂടി കാണിക്കാം. പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു, നൂല് ചുറ്റിയെടുത്തു, ഇടത് കൈകൊണ്ട് നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് പിടിക്കണം. ചൂണ്ടുവിരലിൽ ചുറ്റി തള്ളവിരലും കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നടുവിരലും കൊണ്ട് വലിച്ചു പിടിച്ചുകൊണ്ട് മുകളിലത്തെ പൂവിന്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് വലിക്കാം. ഇത് അടുത്തടുത്ത് ചെയ്യണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ എന്റെ നൂല് വെള്ളയായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെച്ചിപ്പൂ എടുത്തത്. മുല്ലപ്പൂ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് കെട്ടാൻ പറ്റും. മുല്ലപ്പൂ പിച്ചിപ്പൂ ഒക്കെ കെട്ടുമ്പോൾ മൊട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് തണ്ട് ശരിക്കും കാണാൻ പറ്റൂല. ഇതിപ്പോ ഒരു പിച്ചിപ്പൂ ആണ്, ചുറ്റിയെടുത്തു വലിച്ചു അതിലൂടെ ഇട്ടു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, ഇത്രയും സമയമെടുക്കുന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മാല കെട്ടാൻ പറ്റും. അപ്പൊ മാല കെട്ടാൻ പഠിച്ചല്ലോ. ഇന്ന് തന്നെ വീട്ടിലുള്ള പൂവൊക്കെ പറിച്ച് മാല കെട്ടി നോക്കുക.